നമസ്കാരം ലോകമെമ്പാടുമുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യരാണ് ഒരു ഡോക്ടറായാലും നഴ്സായാലും ആളുകളുടെ ജീവൻ പുനരധിവാസം ക്ഷേമം എന്നിവയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നേഴ്സുമാർക്ക് അവരുടെ ജോലിക്ക് അർഹമായ തരത്തിൽ ഒരു അംഗീകാരവും ലഭിക്കുന്നില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ അടയാളപ്പെടുത്തുന്നതിനായി ലോകമെമ്പാടുമുള്ള ആളുകൾ എല്ലാ വർഷവും മെയ് പന്ത്രണ്ടിന് അന്താരാഷ്ട്ര നഴ്സ് ദിനം ആചരിക്കുന്നു നഴ്സുമാരെ ആദരിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിനം അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത് ആരോഗ്യമുള്ള സമൂഹത്തിൽ നഴ്സുമാർ നിർണായക പരിചരണം നൽകുന്നവരാണ് അവരുടെ അത്ഭുതകരമായ സംഭാവന ഈ മഹാമാരിയുടെ സമയത്ത് നഴ്സിംഗിലെ അവരുടെ അഭിനിവേശത്തിനും കഠിന അധ്വാനത്തിനും പ്രചോദനമായി ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആചരിക്കാൻ തുടങ്ങിയത് പകർച്ചവ്യാധികളുടെ കാലത്ത് ഈ ലോകത്തിൽ ഏറ്റവും അധികം ജോലി ചെയ്തതും ആരോഗ്യ മേഖലയെ പിടിച്ചു നിർത്തിയതും നഴ്സുമാർ തന്നെയായിരുന്നു മുഴുവൻ ആരോഗ്യ പരിപാലന സംവിധാനത്തിന്റെ പിൻബലമായി മാറുകയും എല്ലാ രോഗികളെയും െന്ന് ഉറപ്പാക്കുകയും ചെയ്തു കൂടാതെ ഓരോ രോഗിയെയും കൈകാര്യം ചെയ്യുന്നതിനായി അവർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാൽ കഴിഞ്ഞ ആറു ദിവസമായി കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ സമരത്തിലാണ് ഹെൽത്ത് സർവീസ് ഡയറക്ടറേറ്റിന് മുൻപിൽ നഴ്സുമാർ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ ധർണ ആറാം ദിവസത്തിലേക്ക് കടന്നിട്ടും സമരം ഒത്തുതീർപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ല സർക്കാർ മേഖലയിലെ നഴ്സുമാരുടെ സ്ഥാനക്കയറ്റം മരവിപ്പിച്ച വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് അനിശ്ചിതകാല സമരം പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ പ്രവർത്തന രീതി സംബന്ധിച്ച് വ്യക്തമായ മാർഗരേഖ പ്രത്യേക ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്നും നഴ്സുമാർ ആവശ്യപ്പെടുന്നു പാൻഡമിക് പോലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴെല്ലാം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ അർപ്പണബോധത്തോടെയുള്ള സേവനം ചെയ്യുന്നതിനിടയിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തുകയാണിവർ എന്നാൽ സർക്കാർ മേഖലയിൽ അവർക്ക് വേണ്ടത്ര അംഗീകാരമില്ല കേരള സർക്കാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി രേണുകുമാരി എസ് പറഞ്ഞു ജോലിയെ ബാധിക്കാതെയാണ് പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ അനിശ്ചിതകാല സമരം നടത്തുന്നത് എന്നും അതിനാൽ സമരം ഒത്തുതീർപ്പാക്കാൻ വകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു സർക്കാർ ചർച്ചകൾ ആരംഭിച്ചില്ല എങ്കിൽ വകുപ്പിന്റെ ഫീൽഡ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന എല്ലാ ജില്ലകളിലേക്കും സമരം വ്യാപിപ്പിക്കാൻ നിർബന്ധിതരാകുമെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു എന്നിട്ടും ഇതിനെതിരെ ഒരു നടപടിയുമില്ലാതെ മൗനം പാലിക്കുകയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി മന്ത്രി വീണ ജോർജ്